വെൽക്കം ടു ഫുട്ബോൾ അലക്കിമിസ്റ്റ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് പ്രീമിയർ ലീഗിലെ മാനേജറായ എഡി ഹൗവിനെ കുറിച്ചാണ് നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അദ്ദേഹം ഒരുപാട് ഫെമിലിയർ ആണ് കാരണം അദ്ദേഹത്തിൻ്റെ ടീമായ ന്യൂ കാസിൽ യുണൈറ്റഡ് നിലവിലും ടോപ്പ് ഫോർ കണ്ടൻറ്റേഴ്സിൽ ഒരാളാണ് ആസ് എ പ്ലെയർ അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിക്കുന്നത് നയൻറ്റി ഫോറില് എ എഫ് സി ബോൺ നിന്നാണ് അദ്ദേഹം എഫ് സി ബോൺമോത്തിൻ്റെ ഒരു യൂത്ത് അക്കാഡമി പ്രൊഡക്റ്റ് ആയിരുന്നു പിന്നീട് അദ്ദേഹം സീനിയർ ടീമിലേക്ക് എത്തുന്നുണ്ട് കൂടാതെ അദ്ദേഹം അദ്ദേഹം കളിക്കുന്ന കളിക്കുന്ന സമയത്ത് ടീം ഫോർത്ത് ഡിവിഷനിലും ഫിഫ്ത്ത് ഡിവിഷനിലൊക്കെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബോൺമൗത്ത് മൂത്ത് അല്ലാതെ മറ്റേത് ടീമിൽ പോയി കഴിഞ്ഞാലും കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ് അദ്ദേഹം മൂന്ന് വർഷത്തോളം ബോൺമൗത്ത് വിട്ടിട്ട് മറ്റ് ടീമിൽ പോയി കളിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ആകെ ആ മൂന്ന് വർഷത്തിനിടയിൽ രണ്ട് മാച്ച് മാത്രമാണ് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് എഡി ഫണ്ട് എന്ന പേരിൽ ഒരു ഫണ്ട് രൂപീകരിക്കുന്നുണ്ട് അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് പിന്നീട് അദ്ദേഹം റിസർവ് ടീമിൻ്റെ ആവുന്നുണ്ട് ആസ് എ പ്ലെയർ എന്ന രീതിയിൽ തന്നെ അദ്ദേഹം റിസർവ് ടീമിനെ പരിശീലിപ്പിക്കുന്നുണ്ട് പക്ഷേ അന്നത്തെ മെയിൻ ടീമിൻ്റെ കോച്ച് സാക്ക് ചെയ്യപ്പെടുന്നതോടെ അദ്ദേഹത്തിനും ആ ജോലി നഷ്ടപ്പെടുകയാണ് പിന്നീട് മറ്റൊരു മാനേജർ വരുന്നതോടെ വീണ്ടും അദ്ദേഹത്തിൻ്റെ റിസർവ് ടീമിൻ്റെ മാനേജർ എന്ന സ്ഥാനത്തേക്ക് അപ്പോയിൻറ് ചെയ്യുന്നു ആ ഒരു പീരീഡിൽ തന്നെ അദ്ദേഹം ആസ് എ പ്ലെയർ എന്ന രീതിയിൽ വിരമിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പുതിയതായിട്ട് വന്ന മെയിൻ ടീമിൻ്റെ പരിശീലകൻ സാക്ക് ചെയ്യപ്പെടുന്നതോടെ പ്ര മെയിൻ ടീമിൻ്റെ കോച്ചായിട്ട് വരുന്നത് എഡി ഹൗ ആണ് എസ് സി ബോൺമൌത്തിൻ്റെ മെയിൻ ടീമിൻ്റെ കോച്ചായിട്ട് എഡി ഹൗ കടന്നു വരികയാണ് അന്ന് അവർ ഫോർത്ത് ഡിവിഷനിലാണ് കളിച്ചുകൊണ്ടിരുന്നത് പിന്നീട് രണ്ട് വർഷം കൊണ്ട് തന്നെ എഡി ഹൗ അവരെ സെക്കൻഡ് ഡിവിഷൻ തേർഡ് ഡിവിഷനിലേക്ക് എത്തിക്കുന്നുണ്ട് പിന്നീട് അദ്ദേഹം രണ്ട് വർഷക്കാലം ബേൺലിയിലെ ആവുന്നുണ്ട് അന്ന് ടീം എട്ടാം സ്ഥാനത്ത് വരെ ചാമ്പ്യൻഷിപ്പിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അത് ഒട്ടും മോശമല്ലാത്ത ഒരു റിസൾട്ടാണ് അദ്ദേഹം പിന്നീട് എ എ സി ബോൺ തിരിച്ചെത്തിയിട്ട് അവരെ സെക്കൻഡ് ഡിവിഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നു ആൻഡ് ഫൈനലി അവരെ ഫസ്റ്റ് ഡിവിഷനിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജേണി ഭയങ്കര രസമാണ് കാരണം ടീമിലെ ഒരു യൂത്ത് പ്രൊഡക്റ്റായി വന്ന് പിന്നീട് ഫാൻസിൻ്റെ ഫേവററ്റ് പ്ലെയറായി മാറി പിന്നീട് ടീമിൻ്റെ പരിശീലകനായി ഫോർത്ത് ഡിവിഷനിൽ നിന്നും ഫസ്റ്റ് ഡിവിഷൻ വരെ അദ്ദേഹം ആസ് എ മാനേജർ തൻ്റെ ടീമിനെ കൊണ്ടെത്തിക്കുകയാണ് പിന്നീട് ഏകദേശം ആ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് തന്നെ അഞ്ച് വർഷത്തോളം എഫ് സി ബോൺമൌത്ത് പ്രീമിയർ ലീഗിൽ നിൽക്കുന്നുണ്ട് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ അവർ റെലഗേറ്റ് ചെയ്യപ്പെടുന്നതോടെയാണ് അദ്ദേഹം പരിശീലക സ്ഥാനത്ത് നിന്നും സ്വമേധയ രാജിവെച്ച് പുറത്തു പോകുന്നത് പിന്നീട് അദ്ദേഹം കുറച്ച് ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം ഇംഗ്ലീഷ് ഫുട്ബോളിൻ്റെ ലൈംലൈറ്റിലേക്ക് വരുന്നത് ന്യൂക്യാസിലി യുണൈറ്റഡിൻ്റെ സൗദി ടേക്ക് ഓവറിന് ശേഷമാണ് നമുക്കറിയാം ആ ടേക്ക് ഓവർ നടന്നു പക്ഷെ അന്ന് അവർ ഒരു റിലഗേഷനിലേക്ക് പോകുമോ എന്നൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്റ്റീവ് ബ്രോസിനെ പുറത്താക്കിക്കൊണ്ട് ഇവർ എഡി ഹൗവിനെ അപ്പോയിൻറ് ചെയ്യാണ് അന്ന് ടീം ആദ്യത്തെ പതിനാല് മത്സരങ്ങളിലും വിജയിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം കാരണം ടീം അത്രയും ഒരു പ്രഷർ സിറ്റുവേഷനാണ് അതായത് അപ്പോൾ ആര് മാനേജർ ചുമതല ഏറ്റെടുത്താലും അവർക്ക് മേലുള്ള പ്രഷർ അത്രയും വലുതാണ് കാരണം ഇത്രയും വലിയൊരു ടേക്ക് ഓവർ നടന്നതിന് ശേഷം ഒരിക്കലും ടീം റിലഗേഷൻ സോണിലേക്ക് പോകാൻ പാടില്ല അങ്ങനെ അദ്ദേഹം ആ ചലഞ്ച് കൃത്യമായി ഏറ്റെടുത്തു അതിനെ വൃത്തിയായിട്ട് മൈതാനത്ത് നടപ്പിലാക്കി ടീമിനെ അവസാനം ലീഗ് ടേബിളിലെ പതിനൊന്നാം സ്ഥാനത്ത് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ സെക്കൻഡ് ഹാഫിൽ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള എല്ലാ വകയും എഡിഹോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആദ്യത്തെ പതിനാല് മത്സരങ്ങളിൽ ഒരു വിജയം പോലും നേടാത്ത ടീം അവസാനത്തെ പതിനെട്ട് മത്സരങ്ങളിൽ പന്ത്രണ്ട് മത്സരവും വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എഡിഹോ ആണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണായി ടീം നേരിടാൻ പോകുമ്പോൾ അന്ന് എല്ലാവരും വിചാരിക്കുന്നത് ഒരു സൗദി ടേക്ക് ഓവർ കഴിഞ്ഞതുകൊണ്ട് ടീമിലേക്ക് ഒരു വലിയ സൂപ്പർ സ്റ്റാർ വരും അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ നമ്പർ ഓഫ് സൂപ്പർ സ്റ്റാർസ് ടീമിലേക്ക് കടന്നു വരുന്നതാണ് നെയ്മർ വരുന്നു ടിമോ ഓവ് വരുന്നു അങ്ങനെ റൂമറുകൾക്ക് അന്ന് ഒരു കുറവില്ലായിരുന്നു പക്ഷേ അവസാനം ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുമ്പോൾ വലിയ സൂപ്പർ സ്റ്റാർസ് ആരും ടീമിലേക്ക് കടന്നു വരുന്നില്ല അതിന് പകരം എഡ്ഡി ഹൗ അന്ന് വരെ വേൾഡ് ഫുട്ബോളിന്റെ ലൈം ലൈറ്റിൽ ഇല്ലാതിരുന്ന പല പ്ലെയേഴ്സിനെയും തൻ്റെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നീട് അവരെ സൂപ്പർ സ്റ്റാർസ് ആക്കി മാറ്റി എന്നുള്ളതാണ് പ്രൂണോ ഗുമേറസ് ഒക്കെ അതിൻ്റെ സൂപ്പർ എക്സാമ്പിളാണ് കാരണം അദ്ദേഹം ഇന്ന് നിലനിൽക്കുന്നത് പ്രീമിയർ ലീഗിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡർ എന്ന ലേബലിലാണ് ഗുമേറസ് കൂടാതെ അദ്ദേഹം നിക് പോപ്പിനെയും ബോട്ട്മാനൊക്കെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ട് ടീമിൽ വലിയ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ടീമിൽ ഓൾറെഡി ഉണ്ടായിരുന്ന മിക്യൽ ആൽമിറോൺ ഷാർ ലോങ് സ്റ്റാഫ് മാക്സിമന് അതേപോലെ തന്നെ ഒരുപാട് പ്ലേയേഴ്സിന് അദ്ദേഹം നല്ല രീതിക്ക് ഇംപ്രൂവ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് പ്രീമിയർ ലീഗിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങളോട് ഞാൻ എഡി ഹവിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ന്യൂ കെസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് നമ്മൾ ഈ വീഡിയോ ഉദ്ദേശിച്ചത് എഡി ഹൗനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം നിങ്ങളെ സജഷൻസ് ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അതേപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ പറഞ്ഞാൽ മതി ഓക്കെ മറ്റൊരു വീഡിയോ കാണാം